കണ്ണൂരിൽ കോർപ്പറേഷൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ ഇപ്പോൾ വ്യാപക പരിശോധന നടക്കുകയാണ്. 58 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ വിഭവങ്ങളായ അൽഫാം, തന്തൂരി എന്നിവയാണ് പിടിച്ചെടുത്തവയിൽ കൂടുതലും. സാനിയോയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സാനിയോ, കഴിഞ്ഞ ദിവസം തുടങ്ങിയ പരിശോധനയാണെന്ന് പുരോഗമിക്കുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഞെട്ടിക്കുന്ന തരത്തിലുള്ള പരിശോധനാ ഫലമാണിപ്പോൾ കണ്ണൂർ കോർപ്പറേഷന് കീഴിലെ ഹോട്ടലുകളിൽ നിന്ന് വരുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും, 58 ഹോട്ടലുകളിൽ നിന്നായി വ്യാപകമായി ഇറച്ചി വിഭവങ്ങളും അതുപോലുള്ള ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിഭവങ്ങളും പിടിച്ചെടുത്തിരിക്കുന്നു. കൂടുതലും പിടിച്ചെടുത്തിരിക്കുന്നത് ചിക്കൻ വിഭവങ്ങളായ അൽഫാം, തന്തൂരി പോലുള്ള വിഭവങ്ങളാണ്. 58 ഹോട്ടലുകളിൽ നിന്നാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. പ്രമുഖ ഹോട്ടലുകൾ എല്ലാം തന്നെ ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നവയുടെ നിരയിൽ ഉണ്ട് എന്നതാണ്. മാത്രമല്ല, ഹോട്ടലുകളുടെ പേരടക്കം ഇവിടെ കോർപ്പറേഷൻ പ്രദർശിപ്പിച്ചിട്ടും ഉണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇന്ന് രാവിലെ മുതൽ നടന്നത്. കോർപ്പറേഷൻ മേയർ നമുക്കൊപ്പം ഉണ്ട്. ഒരു വലിയ പരിശോധനയാണ് നടന്നത്. ഇത് പുഴുവരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ അടക്കമുണ്ട്. എന്താണ് ഇപ്പം നമുക്കൊരു ഈ നേരത്തെ ഉണ്ടായിരുന്ന അതിന്റെ ഭാഗമായി തന്നെയുള്ള ഒരു പരിശോധനയാണോ നടക്കുന്നത്? കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഇടവിട്ട് പരിശോധന പലപ്പോഴും നടത്താറുണ്ട്. ഇപ്പോഴും ഏറ്റവും ഒടുവിലായി ഒരു നഴ്സ് തന്നെ മരിക്കാൻ ഇടയായ ഒരു സാഹചര്യം. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം റെയ്ഡ് നടക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് അധികാലത്ത് പലയിടങ്ങളിലായിട്ട് ചെയ്തത്. പക്ഷേ വളരെ ഭീകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ ആരോഗ്യവും കൊണ്ട് പന്താടാൻ അങ്ങനെയുള്ള ഹോട്ടൽ ആളുകളെ കൊണ്ട് അനുവദിക്കില്ല. സാധാരണ നമ്മൾ റെയ്ഡ് നടത്തുമ്പോൾ ഇത്രയും കിട്ടാറില്ല. ഇന്ന് ഒരുപാട് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. സാധാരണഗതിയിൽ റെയ്ഡ് നടത്തുമ്പോൾ കിട്ടാറില്ല. പക്ഷേ ഇന്ന് അധികാലത്ത് തന്നെ വളരെ ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഏതായാലും ഇവിടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എവിടെ നിന്നാണോ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്, പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്, അത് മുൻകൂട്ടി അറിയിക്കാറുന്നില്ല. ജനങ്ങളുടെ മുമ്പാകെ അത് പ്രദർശിപ്പിക്കാറില്ല. ഏതായാലും ഇപ്പോഴ് ഞങ്ങൾ ഈ നടപടികൾ കർശനമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ പൊതുസമക്ഷം പ്രദർശിപ്പിക്കുന്നു. കാരണം ജനങ്ങളുടെ ആരോഗ്യം വലിയ പ്രധാനമാണ്. ഹോട്ടലുകളുടെ പേരടക്കം പ്രദർശിപ്പിക്കുകയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു സ്വാധീനത്തിനും വഴങ്ങാതെ കൃത്യമായി അതിനകത്ത് നടപടി വേണ്ട സ്ഥലത്ത് നടപടിയെടുക്കും. ഇവിടെ നമ്മുടെ ഭക്ഷണശീലങ്ങൾ കൊണ്ട്, ജീവിതശൈലി കൊണ്ട് പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു, ജനങ്ങളുടെ ജീവന ഭീഷണി ഉണ്ടാകുന്നു. അതൊരു വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഏതായാലും വലിയ തരത്തിലുള്ള പരിശോധനയും പിടിച്ചെടുക്കലുമാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നിരിക്കുന്നത്. 58 ഹോട്ടലുകൾ നിന്നായി സാധനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. ചിക്കൻ വിഭവങ്ങളാണ് കൂടുതലും ഉള്ളത്. ഈ ഹോട്ടലുകൾക്കെല്ലാം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് ഈ ഹോട്ടലുകളുടെ പേരടക്കം കോർപ്പറേഷൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. സാനിയ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മേയറുടെ വാക്കുകൾ, ഇടയ്ക്കിടെ പരിശോധന നടക്കാറുണ്ട്, കർശന നടപടിയും എടുക്കാറുണ്ട് എന്ന് മേയർ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ വിഷം വിളമ്പാൻ ഹോട്ടലുകൾക്ക് വീണ്ടും വീണ്ടും കഴിയുന്നത് എന്നുള്ളത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്.